പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 1/3/2024 നടന്ന ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2024 ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം അറബിക് എജുവെബ് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് +1, +2 അല്ലെങ്കിലോ നിങ്ങളുടെ അനിയന്മാർക്ക് 1 മുതൽ 10 വരെ പഠിക്കുന്ന അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് അറബിക് എജു വെബ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. 1-ാമത്തെ സെക്ഷൻ ചോദ്യപേപ്പർ എന്തായിരുന്നു? 1-ാമത്തെ സെക്ഷൻ ചോദ്യങ്ങൾ, വഫീഖ് ബൈനൽ ഹാനത്തൈൻ, ഖാനത്തെയും രണ്ട് കോളവും യോജിപ്പിക്കുന്നതാണ്, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പം നമ്മുടെ മോഡൽ എക്സാമിൽ നടന്ന ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഹനാൻ ലഹാം അവരൊരു സിറിയൻ എഴുത്തുകാരിയാണ് അല്ലേ. ഷായറു നീൽ ആരാണ്? ഹാഫിദ് ഇബ്രാഹിം, നീലിൻ്റെ കവി. ഈലി അബു മാലി അദ്ദേഹത്തിൻ്റെ കവിതയാണ് കം തഷ്തകി. ഇബ്നു സീന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അൽ ഖാനൂൻ ഫിത്തിബ്. ഇബ്രാഹിം നാജി ഫിദാഉൻ ലിൽ വതൻ അല്ലേ പദ്യം. പിന്നെ അൽ അമാന അൽ ഖിയമുൽ ഇൻസാനിയ, ഒരു മാനുഷിക ഗുണമാണ് സത്യസന്ധത എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ ചെയ്യേണ്ടിയിരുന്നത്? ഇനി 7 വരുമ്പോൾ, അജിബ് ബി കലിമത്തിൻ മുനാസിബ മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മസ്മുൽ ആറൂസ് ഫി ഖിസ്സത്തി ഔഹനിൽ ബുയൂത്തിലെ മണവാട്ടി ബ്രൈഡിൻ്റെ പേരെന്താണ്? എന്തായിരുന്നു? അൽ ആനിസ സമീഹ എന്നുള്ളതായിരുന്നു അല്ലേ. മൻ ജമാൽ ഖുർആൻ, ഖുർആൻ ആരാണ് എന്താണ് ക്രോഡീകരിച്ചത്? ആരാണ്? അബൂബക്കർ ഉമർ ഉസ്മാൻ. ആരാണ് ആദ്യമായി ക്രോഡീകരിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ മൻ ഹുവ അവ്വലു വസീർ തർബിയ ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ്, ഗാന്ധി. ആരാണ്? അബുൽ കലാം ആസാദ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ ഐന ഉലിദ ഇബ്നു സീന, ഇബ്നു സീന ജനിച്ചത് എവിടെയാണെന്നാണ്? എവിടെയാണ്? ബഗ്ദാദ്, മിസർ, ബുഖാറ. ബുഖാറയാണ് ഉത്തരം വരിക. ഓക്കെ, ഹാജാത്ത് ആവശ്യങ്ങൾ മുഖ്തലിഫ, വ്യത്യസ്തമാണ്. അപ്പോൾ ഇൻസാനി, ഇൻസാനു, ഇൻസാന, മനുഷ്യൻ്റെ എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു മുലാഫിലേഹിയാണ് പോയിട്ടുള്ളത്. മുലാഫിലേഹിയായ വാക്ക് ഏതാണ് ഇതിൽ? ഇൻസാനി, കസറുള്ളത്, അവസാനത്തെ അക്ഷരത്തിന് കസറുള്ള വാക്കാണ് വരേണ്ടത്, ഇൻസാനി. ഐന ഷാഹദ മുഹമ്മദ് ഫൗസാൻ ഏലാന ജാമിഅ അൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം മുഹമ്മദ് ഫൗസാൻ എവിടെയാണ് കണ്ടത്? ആ പാഠത്തിലുണ്ടല്ലോ, ഫേസ്ബുക്ക് അല്ലേ, ഫേസ്ബുക്കിലാണ് കണ്ടത്. 13, ലാഹിദുൽ ഇബാറത്തുൽ ആതിയാ വ അജിബ് അനിൽ അസ്ഇലത്തി താലിയ, താഴെയുള്ള ഇബാറത്ത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. എന്താണ് 13-ാമത്? സാലിമുൻ ഫി ഹുദൂഹി വ സബ്രിഹി വ ഹുവ യുഹാവിലു തഗ്യീറ തിബാഇഹ. ഇതാണ് നമ്മുടെ സെന്റൻസ്. മൻ ഖാല ഹാദിഹിൽ ഇബാറ, ഇതാരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ഉമ്മു സാലിം അല്ലേ. ഉമ്മു സാലിം എന്നാണ് ഉത്തരം എഴുതേണ്ടത്. മിൻ അയ്യു ഖിസ്സത്തിൻ ഹാദിഹിൽ ഇബാറ, ഏത് കഥയിൽ നിന്നാണ് ഈ ഇബാറത്ത്? ഫസ്റ്റ് പാഠം ഔഹനുൽ ബുയൂത്ത്. മതാ ഖാലത് ഹാദിഹിൽ ഇബാറ, ഈ ഇബാറത്ത് എപ്പോഴാണ് പറഞ്ഞത്? എപ്പോഴാണ് ഈ ഇബാറത്ത് പറഞ്ഞത് എന്നുള്ളതാണ്. അതെപ്പോഴാണ് പറഞ്ഞത്? ദാത്ത യോമിൻ സാറത്തിൽ കാത്തിബ ഉമ്മു സലാം, ഉമ്മു സാലിം ഫി ബൈത്തിഹ, കാത്തിബ അവരുടെ വീട്ടിലേക്ക് വന്നു. വസാലത്ത് അനിൽ ഉറൂസ്, അണവാട്ടിയെ കുറിച്ച് ചോദിച്ചു. ഫാജാബത്ത് ഉമ്മു സാലിം മാ ഹുസ്നിൻ
ഷദീദിൻ, വളരെ ദുഃഖത്തോടെ പറഞ്ഞു, ലാ താരിഫ് ഹുഖൂഖ സൗജ് വൽ ബൈത്സ്. ഫസഅലത്തുൽ കാതിബത്തു അൻ ഹാലി സാലിം, അന്നേരം സാലിമിന്റെ അവസ്ഥയെ കുറിച്ച് ചോദിച്ചു. അപ്പോഴാണ് ഉമ്മു സാലിം, സാലിം ഫി ഹുദൂഹി വസബ്രിഹി വഹു യുഹാവിലു തഗീറ തിബാഇഹ എന്ന് പറഞ്ഞത്. റെഡിയല്ലേ? അങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. 14 അഇദ്ദൽ മഅനൽ മർക്കസി ലിൽ ബൈത്തിൽ ആത്തി, താഴെയുള്ളതിന്റെ കേന്ദ്ര ആശയം എഴുതാനാണ് പറയുന്നത്. ഫതഅല്ലമു ഫൽഇൽമു മിഫ്താഹുൽ ഉല ലം യുബിക് ബാബൻ ലിസആദതി മുഗ്ലക. നിങ്ങൾ പഠിക്കണം, അറിവാണ് ഔന്നത്യത്തിന്റെ താക്കോൽ, അത് സന്തോഷത്തിന്റെ ഒരു വാതിലും നമുക്ക് മുമ്പിൽ അടച്ചിട്ടില്ല എന്നാണ്. അപ്പോ അതിന്റെ കേന്ദ്രാശയം എങ്ങനെ വരിക? അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഹനി അല്ലക്കും മൻലൂമൻ കതബഹു ഷാഇറുൽ മസ്ഹൂർ ഹാഫിൽ ഇബ്രാഹിം, ഹാഫിൽ ഇബ്രാഹിം എഴുതിയ ഹനി അല്ലക്കും ആണ്, ഹാഫിൽ ഇബ്രാഹിം ആണ് ഹനി അല്ലക്കും എന്ന മൻലൂമ എഴുതിയത്. ഈ യഖൂലു ഷാഇറു ഫി ഹാദ സുതൂർ, ഈ വരികൾ അദ്ദേഹം പറയുന്നത് തഖദ്ദമു ബിൽ ഇൽം, അറിവ് കൊണ്ട് മുന്നേറണം, ലിഅന്നഹു മിഫ്താഹു സആദതി വൻ നജാഹ്, എന്താണ് സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും താക്കോൽ അതാണ്. യുഫ്തഹു ബിഹ ജമീഉൽ അബ്വാബ്, എല്ലാ വാതിലുകളും അതിലൂടെ തുറക്കപ്പെടും. വയുഖവ്വീകും വയഹ്ദീകും ഇലൽ ഹഖ്, നിങ്ങളെ ശക്തിപ്പെടുത്തും, സത്യത്തിലേക്ക് നയിക്കും. അത്വരീഖു ഇലൽ നജാഹ് മംലൂഉൻ ബിസ്വഉബാത്ത്. ട്ടോ, ഇത്രയും വിശദീകരിച്ചു വെക്കുന്ന എഴുതണ്ട, ഏകദേശം ഇത്ര മതി. അതാണ് അതിന്റെ ഉത്തരമായി എഴുതേണ്ടത്. 15 ഇഖ്റാഉൽ ഹദീസ താലി വഖ്തർ മാ യുനാസിബു ഹൂമിന തസ്രീഹാത്ത്. താഴെയുള്ള ഒരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് വായിച്ചിട്ട് ഇവിടെ മൂന്ന് കണ്ടോ, മൂന്ന് തസ്രീഹാത്ത്, മൂന്ന് പ്രസ്താവനകളുണ്ട്, അതിൽ ഏതാണ് അനുയോജ്യമായത്, ഏത് ഈ ഹദീസിന് അനുയോജ്യമായത് എന്ന് എഴുതണം. ഓക്കെ, അത് നോക്കാം നമുക്ക്. മൻകാനത്ത് ലഹു അർദുൻ, ആർക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ ഫൽ യസ്റഅഹ, കൃഷി ചെയ്യണം. ഫൽ ലം യസ്റഅഹ, കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ഫൽ യുസ്റഅഹു, തന്റെ കൂട്ടുകാരനത് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കട്ടെ എന്നാണ്. അപ്പൊ ഇതിൽ ഏതാണ് ഏതാണ് അജ്റുൽ മുസാരിഉ ഇൻദല്ലാഹി അലീമുൻ, അള്ളാഹുവിന്റെ അടുക്കൽ കൃഷിക്കാരന് വലിയ സ്ഥാനമുണ്ട്. നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തർക്കിൽ അർളി ഖാലിയത്തം മിനൽ ഇസ്തിഹ്ദാം, ഉപയോഗിക്കാതെ ഭൂമി വെറുതെ ഇടുന്നത് നബി വിരോധിച്ചു അല്ലേ. അപ്പോ ഈ അൽ ഇസ്റാഉ ഫിൽ മാ, വെള്ളത്തിൽ ദൂർത്ത് കാണിക്കുക, ഏതാണ് ശരി? അപ്പൊ നിരോധിക്കുന്ന ഇത് എഴുതാം, ഇതാണ് കൂടുതൽ യോജിക്കുന്നത് എന്നത് നമുക്ക് തോന്നുന്നു അല്ലേ. ഇത് തന്നെയാണ് സ്ഥലം വെറുതെ ഇടാൻ പാടില്ല എന്നുള്ളത്. 16 ലാഹിദുൽ കലിമാത്തുൽ ആത്തിയ വ മയ്യിസുൽ ഖിയമൽ ഇൻസാനിയ വൽ മവാരിദു തബീഇയ. അപ്പൊ ഇതിൽ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിലെ ഖിയമുൽ ഇൻസാനിയ, മാനുഷിക ഗുണങ്ങളും പ്രകൃതിപരമായ നാച്ചുറൽ റിസോഴ്സസ് അല്ലെ, അത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ഖിയമുൽ ഇൻസാനിയ, ഒന്ന് അമാനയാണ്, നഹർ നദി അല്ലെ, നദി ഏതിൽ വരും, നദി ഇവിടെ വരും, അതവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷാത്ത്, ഷാത്ത് എന്ന് വെച്ചാ നമ്മുടെ ആട്, ആട് മവാരിദു തബീഇയായിട്ട് പറയാൻ പറ്റുമോ, പറ്റും അല്ലെ. പിന്നെ അസ്സിദ്ഖ്, സിദ്ഖ് എന്ന് പറയുന്നത് സത്യസന്ധത, അത് മനുഷ്യഗുണമാണ്. സബ്ർ, ക്ഷമ മനുഷ്യഗുണമാണ്. ഹഖൽ, വയൽ, അത് നാച്ചുറൽ റിസോഴ്സ് ആണ്. ഇങ്ങനെയാണത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടിയിരുന്നത്. ഓക്കെ അല്ലേ. ഇനി 17 ലാഹിദുൽ ജുമലൽ ആത്തിയ വ മയ്യിസു മിൻഹൽ മുദാഫു വൽ മുദാഫിലൈഹി, താഴെയുള്ളതിൽ മുദാഫു മുദാഫിലൈഹി തിരിക്കാനാണ്. ഉർഫത്തു തബീബി വാസിയ, ഡോക്ടറിന്റെ മുറി വിശാലമാണ്. ബാബുൽ മദ്രസത്തി കബീർ, സ്കൂളിന്റെ എന്താണ് വാതിൽ വലുതാണ്. കിതാബുൽ മുദരിസ് ജദീദ്, അധ്യാപകന്റെ പുസ്തകം പുതിയതാണ്. അപ്പൊ ഇവിടെ ഇന്റെ ഉർഫത്തു തബീബ് ഏകയാണ് മുലാഫ് മുലാഫ്, ഉർഫത്തു തബീബ്, ബാബുൽ മദ്രസ, കിതാബുൽ മുദരിസ്, ഇതാണ് മുലാഫ് മുലാഫിലേഹി. അതിലെ ഉർഫത്ത്, ബാബ്, കിതാബ് ഇവയെല്ലാം മുലാഫാണ്. ഓക്കെ, തബീബ് മദ്രസത്തി മുദരിസി, അത് എന്താണ് മുലാഫിലേഹിയാണ്. അപ്പൊ ആ ഈ പറഞ്ഞ വാക്കുകൾ താഴേക്ക് മാറ്റി എഴുതുക. മുലാഫിലേഹി മനസ്സിലാക്കാൻ നമ്മൾ എന്താ നോക്കേണ്ടത്,
അതിന്റെ മുദാഫിലിയുടെ അവസാനത്തെ അക്ഷരത്തിന് കസർ ഉണ്ടാവും അല്ലേ, കസർ ഉണ്ടാവും. ഓക്കെ അല്ലേ. ഇനി പതിനെട്ട് ഇഖ്തർ മിനൽ ഫഖറത്തിൽ നഅത്ത് വൽ മൻഊത്ത്, താഴെയുള്ളതിൽ നഅത്ത് മൻഊത്ത് തിരിക്കാനാണ്, സിഫത്തും അല്ലെങ്കിൽ വിശേഷണവും വിശേഷിക്കപ്പെട്ട സാധനവും. ജറത്ത് ഫി ദൽഹി, ഡൽഹിയിൽ നടന്നു, നദ്വത്തും ദിറാസിയ, ഒരു പഠന സെമിനാർ. ഹൗല മൗദൂഇ ഇസ്തിഖ്ദാമിൽ ജവ്വാലാത്ത്, മൊബൈലിന്റെ യൂസേജിനെ കുറിച്ചായിരുന്നു പരിപാടി. ഫവായിദുഹ വ മളറാത്തുഹ, അതിന്റെ യൂസേജസും അതിന്റെ ദോഷങ്ങളും, അതാണ് വിഷയം. ഷാറക ഫീഹ ളുയൂഫ് അൽ മുംതാസൂൻ, എന്താണ്, നല്ല മിടുക്കരായ അതിഥികൾ അതിൽ പങ്കെടുത്തു. മിൻ മജാലാത്തിൻ മുസ്തലിഫ, വ്യത്യസ്ത മേഖലകളിലുള്ള. അപ്പൊ ഇതില് നഴത്തു മനോഹത്തുകൾ അത് ഞാൻ വരയ്ക്കാം. നെതുവത്തും ദിറാസിയ, ഇതിൽ നഴത്തുണ്ട് മനോഹത്തുണ്ട്. പിന്നെ അല്ലുയൂഫുൽ മുംതാസൂൻ, അതുപോലെ മജാലാത്തുൻ മുഖ്തലിഫ. ഇതിലെ എന്താണ് നദുവ എന്നുള്ളത് മൻഔത്താണ്, ദിറാസിയ നഴത്താണ്, ലുയൂഫ് മൻഔത്താണ്, മുംതാസൂൻ നഴത്താണ്, മജാലാത്ത് മേഖല മൻഔത്താണ്, മുഖ്തലിഫ നഴത്താണ് കേട്ടോ. അപ്പൊ നദുവയെ വിശേഷിപ്പിക്കുന്ന സാധനമാണെന്ത്, ദിറാസിയ, അതാണ് നഴത്ത്. ലുയൂഫിനെ വിശേഷിപ്പിക്കുന്ന സാധനമാണ് മുംതാസൂൻ, അത് നഴത്ത് കേട്ടോ. എങ്ങനെയാണ് അത്, നഴത്ത് മനോഹത്തിന് രണ്ട് കോൾ ഔട്ട് എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ. പത്തൊമ്പതാമത്തെ ഇഖ്റഉൽ ഫഖറത്തുൽ ആതിയ വ തർജ്മഹ ഇലൽ ഇൻജിലീസിയ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചാൽ ഇംഗ്ലീഷിലാക്കാൻ. ഉസ്റത്തി സഈദ, അങ്ങനെ പറയും, മൈ ഫാമിലി ഈസ് ഹാപ്പി. ലി ഇഖ്വ, ലി അഖ്വാനി വ ഉഖ്തുൻ, ലി ഐ ഹാവ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അബി മുസാരിഉൻ, മൈ ഫാദർ ഈസ് എ ഫാർമർ. വ ഉമ്മി മുദരിസ, മൈ മദർ and my mother is teacher. ana adrusu jayidan, I study well. uhibbu usrati, I love my family. okay, anganeyanad ezhudanda 20 lahil tasrihat taliya waqtar ma'an al ijabiyya was salbiyya, thaayulladile negative positive aashayangal veerthir cheyidanana. tahzeenu miyahil matar, vellam endana തഹ്സീൻ, അതായത് സൂക്ഷിക്കുക എന്നുള്ളത്, മഴവെള്ള സംഭരണി. മഴവെള്ളം സംഭരിക്കുന്ന എന്താണ്, എന്തിലാ പെടുക, ഈ ജാബിയയിലാണ് പെടുക അല്ലെ. റമൽ റമ്യുൽ ഫുലാത്ത് വന്നയാത് ഫിൽ അൻഹാരി വൽ ബിർഖ്, വേസ്റ്റ് പുഴയിലും കുളത്തിലും വലിച്ചെറിയുക, ഏതാണ്, സെൽബിയത്തിലാണ് പെടുക. തഷ്ജീറ് വ ഖുർസുൽ നബതാത്ത്, മരവൽക്കരണം, ഫോറസ്റ്റിഫിക്കേഷനും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതും ഈജാബിയാണ്. ഇസ്തേമാലിൽ മുൻതജാത്ത് അൽ പ്ലാസ്റ്റിക്കീയ ബിലാ എഴുത്തിനായി, ശ്രദ്ധയില്ലാതെ പ്ലാസ്റ്റിക് സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് സെൽബിയാണ്. ഹയാ ഹിമായത്തുൽ ബിയത്തിൽ ഹൈഫാദ അൽ ഹയാത്ത്, നമ്മുടെ ജീവിതം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ഈജാബിയ കേട്ടോ. അപ്പോൾ ഈജാബി സെൽബിയ കോളത്തിലേക്ക് മാറ്റി മാറ്റി എഴുതുക. 21 ഇഖ്റഉൽ ഫഖറത്തു താലിയ വ ഖമ്മിൻ ഖംസ അസ്ലബിൽ അദവാത്തി താലിയ, താഴെയുള്ളതിൽ എന്താണ് ഇവിടെ കുറച്ച് അൽ അദവാത്ത്, അദവാത്തുൽ ഇസ്തിഫാം, ചോദ്യവാക്കുകളുണ്ട്, അത് വെച്ച് ഈ പാരഗ്രാഫ് ഇത് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. അൽ ഖാനൂനു ഫി തിബ്ബ്, ഖാനൂനു ഫി തിബ്ബ് കിതാബ് മഷ്ഹൂറും ഫി ഫന്നി തിബ്ബ്, മെഡിക്കലിൽ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഖാനൂനു ഫി തിബ്ബ്. അല്ലഫഹുൽ ആലിമുൽ കബീർ ഇബ്നു സീന, മഹാനായ പണ്ഡിതൻ ഇബ്നു സീനയാണ് അത് രചിച്ചത്. ഉലിദ ഇബ്നു സീന ബുഖാറ, ബുഖാറയിലാണ് ഇബ്നു സീന ജനിച്ചത്. ഇൻസറഫ ഇല തഅലീഫ് ബഅദ അലിശ്രി, 20 വയസ്സിന് ശേഷം അദ്ദേഹം രചനയിലേക്ക് തിരിഞ്ഞു. വ അല്ലഫ കസീറൻ മിൻ മിഅത്തൈ കിതാബ്, 200-ലധികം പുസ്തകങ്ങൾ എഴുതി. വ തൂഫി ഹാദൽ ആലിം സനത അർബോമിയ വ സമാനി വൈശിരീന ഹിജ്രിയ, ഹിജ്റ 428 അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അപ്പൊ ചോദ്യം മത്ത വെച്ചിട്ട്, മത്ത എന്ന് വെച്ചാൽ എവിടെ, അല്ലെ, എവിടെ എന്നല്ല എപ്പോൾ എന്നാണ്. അപ്പോ ഒരു വർഷമുണ്ടെങ്കിൽ നമുക്ക് അവിടെ മത്ത ഉപയോഗിക്കാം. അപ്പൊ ഈ ഇവിടെ ചോദിക്കാം, ഇവിടെ വർഷം ഉണ്ടല്ലോ അല്ലെ, അപ്പൊ നമുക്ക് അങ്ങനെ ചോദിക്കാം, എപ്പോ മരിച്ചു, മത്ത
തൂഫിയ. മത്തായി എന്ന് ആദ്യം എഴുതുക തൂഫിയ, എന്നിട്ട് വേണമെങ്കിൽ മത്ത തൂഫിയ ഇബ്നു സീന എന്നും എഴുതാം. വെറും മത്ത തൂഫിയ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അതാണ് ചോദിച്ചു ഒരു ഉത്തരം. അയിന എവിടെ, എവിടെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അയിന ഉപയോഗിക്കണം. അപ്പൊ എവിടെ ജനിച്ചു, അയിനെ ആദ്യം എഴുതുക അയിന ഉലിത ഇബ്നു സീന, അയിന ഉലിത ഇബ്നു സീന. രണ്ടാമത് ചോദ്യം മൻ, മൻ മൻ എന്നുള്ളത് അപ്പൊ നമുക്ക് മൻ ആര് എന്നാണ്. അപ്പൊ ആരാണ് ഇബ്നു സീന എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആരാണ് എന്താണ് കാനൂൻ ഫിത്തിബ് രചിച്ചത് എന്ന് ചോദിക്കാം. മൻ അല്ലഫ, ആദ്യം മൻ അല്ലഫ അൽ കാനൂൻ ഫിത്തിബ്, മൻ അല്ലഫ അൽ കാനൂൻ ഫിത്തിബ് മൂന്നാമത്തെ ചോദ്യം. പിന്നെ മാഹുവ എന്താണ് നാം, എന്താണ് അത് നമുക്കിങ്ങനെ വയ്ക്കാം. മാഹുവ അൽ കിതാബുൽ മഷ്ഹൂർ ഫി ഫന്നിത്തിബ്, മാഹുവ അൽ കിതാബുൽ മഷ്ഹൂർ ഫി ഫന്നിത്തിബ്, ഫന്നിത്തിബിൽ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം ഏതാണ്, അത് കാനൂൻ ഫിത്തിബ്. കം, പിന്നെ കം എന്ന് വെച്ചാൽ എത്ര എന്നാണ്, ഇവിടെ ഒരു എണ്ണം പറയുന്നില്ലേ 200 കിതാബ് എന്ന്. അപ്പൊ കം കിതാബൻ അല്ലഫ ഇബ്നു സീന, കം കിതാബൻ അല്ലഫ ഇബ്നു സീന, അതാണ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ചോദ്യങ്ങൾ, 5 നമുക്ക് ഉണ്ടാക്കാം. 22 ലാഹിദുൽ അബിയാദ താലിയ വഖ്തർ മിനൽ മഅനി മാ യുവാഫിഖുഹ, ഇവിടെ കുറച്ച് പദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ താഴെ 3 തസ്രീഹാത്തുകളും ഉണ്ട്. അപ്പൊ ഓരോ പദ്യത്തിന് അനുയോജ്യമായ തസ്രീഹാത്ത് കണ്ടെത്തണം. ലാ ഖൈറ ഫീ കലമിൻ ഇദാ ഹുവ ലം യസുർ ഹുറൻ ദുഹൂറൻ കശുആ ഇൽഹാദി, എന്താണ് ഒരു പേനയിൽ വലിയ കാര്യമൊന്നുമില്ല, അത് ഹുറൻ തുഹീറൻ സ്വതന്ത്രമായി ചിന്തിച്ചില്ലെങ്കിൽ നാം അല്ലെ. അപ്പോ അതിനനുയോജ്യമായ ബൈത്ത് ഏതാണ് ഇതിൽ, ഇതാണ് യുഹരുൽ ഷായർ അല കിതാബത്തിൽ ഹുറ, സ്വതന്ത്ര എഴുത്തിന് ഷായർ പ്രോത്സാഹിപ്പിക്കുന്ന വരിയാണ്. പിന്നെ സൂനുൽ ബിലാദ വാദുറക്കു ഫല്ലാഹക്കും കാതൽ ഹിമാ യഹദു ബിഗൈറി ഇമാദിൻ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ എന്താണ് കർഷകരെ സംരക്ഷിക്കണമെന്നാണ്, കർഷകനെയും കൃഷിയെയും സംരക്ഷിക്കണം. ഏതാണത്, ഹിമായത്തുൽ ബിലാദി വസ്സിറാ, നാടിനെയും നാട്ടുകാരെയും നാടിനെയും കൃഷിയെയും സംരക്ഷിക്കണം എന്നതാണ്, ഇതാണ് ആശയം. പിന്നെ ജീലൻ മിനൻ നഷ്ഇൽ ഖവിയ ഇദാ മഷൗ റഫഉ റഊസ ബിഇസ്സതിൻ വഇനാദിൻ, ഇതിന്റെ മുമ്പത്തെ വരിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അതായത് പുതിയൊരു ജീലിനെ സമുദായത്തെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് കവി പറയുന്നതാണ് അല്ലെ. അപ്പൊ അത് യദോ ഷെയറു ഇലാബിന ജീലിൻ ഹാജാദ്ദിൻ, നല്ല ഗൗരവകരമായി ചിന്തിക്കുന്ന പുതിയ എന്താണ് തലമുറയെ നിർമ്മിക്കണമെന്നാണ് കവി ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആശയം. അടുത്തത് ഐദ് ബയാനാത് ഷഖ്സിയ അലി സ്വദീഖിക്ക ജവാദ്, നിന്റെ കൂട്ടുകാരൻ ജവാദിന്റെ എന്താണ് ബയാനാത് ഷഖ്സിയ, ബയോഡാറ്റ തയ്യാറാക്കാനാണ്. അപ്പൊ ഇസ്മുൽ കാമിൽ ജവാദ് എന്ന് എഴുതുക, ജവാദ് ബിനു അവന്റെ ബാപ്പയുടെ പേര് എഴുതുക, അവരുടെ ഡേറ്റ് എഴുതുക, ഉൻവാൻ അഡ്രസ് കൊടുക്കുക, ഇസ്മുൽ വാലിദ് പാടെ പേര്, അയാൾ മെഹന ജോലി, മൊബൈൽ നമ്പർ, ഹിവായ ഹോബി എഴുതുക, ഉന്നിയ അവന്റെ ആഗ്രഹം എഴുതുക. നിങ്ങൾ പുസ്തകത്തിൽ നേരത്തെ പഠിച്ചതാണ്, വേണമെങ്കിൽ ഒരു മോഡൽ വേണ്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങളൊരു മോഡൽ തയ്യാറാക്കി ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഇത് തന്നെ മോഡൽ പഠിച്ചിട്ട് പോയി എഴുതി വെച്ചാൽ മതി. ഉംനിയ അൻ തുസ്ബിഹ മുദരിസത്തൻ, മുദരിസൻ എന്നാ വേണ്ടട്ടാ, മുദരിസൻ അൻ യുസ്ബിഹ മുദരിസൻ മിസാലിയ, ഇവിടെ നവാസ് അല്ലേ, നവാസ് ആകുമ്പോ യുസ്ബിഹ എന്നാ വരണ്ടേ, അൻ യുസ്ബിഹ മുദരിസൻ മിസാലിയൻ എന്ന് കേട്ടോ. ഇങ്ങനെയാണ് ബയോഡാറ്റ തയ്യാറാക്കുക. അടുത്തത് ലാഹിദുൽ ജുമലിൽ ആത്തിയ ഓ മയ്യിസ് മിൻഹൽ അസ്മാഉൽ അഫ്ആലു വൽ ഹുറൂഫ്, താഴെയുള്ളതിൽ പാരഗ്രാഫ് വായിച്ചതിൽ ഇസ്മു ഫേല് ഹർഫ് വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് ഇസ്മുകൾ ഏതാ വരിക, ജാബിറുൻ ത്വാലിബുൻ അല്ലെ, ജാബിർ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇത് രണ്ടും ഇവിടെ അസ്മാവിലേക്കാണ് വരിക. യദുറുസു ഫി മദ്രസത്തിൻ സാനവിയത്തിന് ആലിയ, ഹയർ സെക്കൻഡറി സ്കൂളിലവൻ പഠിക്കുന്നതാണ്, ഇത് ഫേലാണ്. യദുറുസു ഫി എന്നുള്ളത് ഹർഫാണ് അല്ലെ, മദ്രസ ഇസ്മാണ്, സാനവിയ ഇസ്മാണ്, ആലിയ ഇസ്മാണ്. ഓക്കെ, ഇനി വാലിദുഹു യഅമൽ ഫി മദ്രസത്തിൻ, അവന്റെ ഉപ്പ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു. വാലിദുഹു ഇസ്മാണ്, യഅമലു ഫേലാണ്,
ഫീ ഹറഫാണ്, മദ്രസ ഇസ്മാണ്. പിന്നെ കാല ലഹു മുദരിസുഹു, അവന്റെ അധ്യാപകൻ അവനോട് പറഞ്ഞു അല്ലെ, പറഞ്ഞു. കാല ഫേലാണ്, ലഹു ലൈലു ലാ മാത്രം ഹർഫാണ്, ഹു ഇസ്മാണ്, മുദരിസ് ഇസ്മാണ്, ഹു ഇസ്മാണ്. ഓക്കെ. ഇജ്തഹിദ്സ്, നീ പരിശ്രമിക്കണം. ഫി ദറാസത്തേക്ക്, നിന്റെ പഠനത്തിൽ. ഇജ്തഹിദ്സ്, പരിശ്രമിക്കണം, ഫേലാണ്. ഫി എന്നുള്ളത് ഹർഫാണ്. ദിറാസത്ത്, ദിറാസത്തിക്ക, കായും അതിൽ ദിറാസത്തും ഇസ്മാണ്. ഇഖ്തനിം, നീ ഉപയോഗപ്പെടുത്തണം, ഫേലാണ്. ഫുറസ് എന്താണ് അവസരങ്ങൾ, ഇസ്മാണ്. ഫി ഹർഫാണ്. ഹയാത്ത്, ഹയാത്ത്, കായും ഒക്കെ ഇസ്മാണ്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഇസ്മ ഫേല് ഹർഫ് തിരിച്ചെഴുതേണ്ടത്. അഇദ്ദ ഫഖറതൻ അനിൽ മായി വഇസ്തിമാലിഹി അല നൗൽ നിക്കാതി താലിയ. ഇവിടെ മായിനെ കുറിച്ചും അതിന്റെ ഉപയോഗത്തെ കുറിച്ചും താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് പാരഗ്രാഫ് തയ്യാറാക്കുക. വെള്ളം അനുഗ്രഹമാണ്, മനുഷ്യനും മൃഗങ്ങൾക്കും അത്യാവശ്യമാണ്. വെള്ളത്തിലെ ധൂർത്ത്, കൃഷി, നടല്, പിന്നെ പ്രകൃതിയുടെ സംരക്ഷണം, ഇതിനു പറ്റിയ ഒരു മോഡല്, എങ്ങനെ ഒരു മോഡല് കാണിച്ചു തരാം. ഇത് നോക്കൂ. അഇദ്ദ ഫഖറതൻ അൽമാ വസ്തിം, അൽമാ വസാസുൽ ഹയാത്. പല പ്രാവശ്യം കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു എന്ന് തോന്നുന്നു. അൽമാ നിഅമത്തുൻ മിനല്ലാഹി തആല അൽ കുബ്ര, വലിയ അനുഗ്രഹമാണ്. അൽമാവു മിൻ ളറൂറിയാത്തിൽ ഇൻസാൻ, മനുഷ്യന്റെ അത്യാവശ്യമായ കാര്യമാണ് മൃഗങ്ങൾക്ക്. അൽമാ ഉൻ നഖിയു സാഫി ഖലീലുൻ ഫിൽ അർദ്, ഭൂമിയിൽ വളരെ കുറവാണ്. നബി ഇസ്രാഫ് ഫി ഇസ്തിഖ്ദാമിൽ മിയാഹ്, വെള്ളം ഉപയോഗിക്കുന്നതിൽ ഇസ്രാഫ് നിരോധിച്ചു. വലൗകാന ഹാദിഹി ലിത്തഹാറ ഉൻ നവാഫ, നവാഫത്തിനായാലും തൊഹാറത്തിനായാലും. അൽ ജഫാഫ്, തൊഹാറാമത്ത് വൃത്തിയാക്കുക, നവാഫയും വൃത്തിയാക്കുക കേട്ടോ. അൽ ജഫാവു ബി ഖില്ലത്തിൽ മായി അഹ്മുൽ ഖതീർ, വെള്ളം ഇല്ലാതാകുന്നത് വലിയ പ്രശ്നമാണ്. അൽ ജഫാഫ് യജ്ലി ബി ഇലാ തലഫിൽ ഇൻസാനി വൽ അൻആം, മനുഷ്യന്മാർ നശിക്കാൻ കാരണമാകും വെള്ളം വറ്റിയാൽ. വത്തുയു, പക്ഷികൾ. ഫതഷ്തദ്ദുൽ ഹറാർ, അങ്ങനെ ചൂട് കൂടും. വതഖില്ലുൽ ഹുബൂബ് വസ്സുറൂ, കൃഷി കുറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഓക്കെ അല്ലേ. 26-ാമത്തെ ലാഹിദുൽ ഫഖറത്തിൽ ആത്തിയ വലാഹു ഹുവ മക്കാന ആന. ഇവിടെ ആനയുടെ സ്ഥാനത്ത് എന്ത് വെക്കണം? ഹുവ എന്ന് വെക്കണം. എന്ത് വെക്കണം? ഹുവ എന്ന് വെച്ചിട്ട് അത് സെന്റൻസ് വക്തുബുഹ മാ തബ്ദീലാത്തിൽ ലാസിം, ആവശ്യമായ മാറ്റങ്ങളോടുകൂടി എഴുതാൻ. ഇപ്പൊ അന അദ്റുസു, ഇവിടെ അനയ്ക്ക് മേലെ എന്ത് വെക്കണം എന്ന് പറഞ്ഞു? ഹുവ. അപ്പൊ ഹുവ അദ്റുസു എന്ന് പറയോ? ഹുവ യദുറുസു എന്നാ പറയാ. ആ മാറ്റിയിട്ട് യാ ആക്കണം. ഫി മദറസത്തിൽ ഖറിയ, അസ്തൈക്കുലു എന്നുള്ളത് യാ ആക്കണം. യാ ആ മാറ്റിയിട്ട് യാ ആക്കണം. യസ്തൈക്കുലു മുബക്കിറൻ. വ അത്തുലു എന്നുള്ളത് വയത്തുലു എന്നാക്കണം. അൽ ഖുർആൻ അൽ കരീം. വ അദ്ഹബു വയദ്ഹബു എന്നാകും. ഇലൽ മദറസത്തി സബാഹൻ. വ ഉഹിബ്ബു എന്നുള്ളത് വ യുഹിബ്ബു എന്നാകും. യാ ചേർത്ത് എഴുതണം. വ യുഹിബ്ബു മദറസത്തി എന്നുള്ളത് മദറസത്തഹു എന്നാകും. എങ്ങനെ? മദറസത്ത ഹു എന്നാകും കേട്ടോ. അത്രയും മാറ്റങ്ങൾ അതിൽ വരുത്തണം. 27, ലഖിയ ഫൗസാൻ സദീഖൻ ഫി മഹത്തത്തിൽ ഖിതാർ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഫൗസാൻ ഒരു കൂട്ടുകാരനെ കണ്ടു. അപ്പൊ അവരുടെ ഇടയിൽ ഒരു ഹിവാറ് നടന്നു. ആ ഹിവാറ് പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഹിവാറിന് തുടക്കം കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. നമുക്ക് എൻ്റെ ഒരു മോഡൽ ജസ്റ്റ് കാണാം. ഫൗസാൻ അസ്സലാമു അലൈക്കും. ഇപ്പൊ സദീഖ്, വാലൈക്കും അസ്സലാം. കൈഫ ഹാലുക്കയ സദീഖി. ഫൗസാൻ തൊയ്യബ് അൽഹംദുലില്ലാ എന്ന് പറയുന്നു. വാനത്ത, അപ്പൊ നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. സദീഖ് പറയുന്നപ്പോ അന അനായിലും വിഹയർ. സദീഖ് അതിനെ തറോഹുല്ലാൻ എവിടെ പോകുന്നു? അപ്പൊ ഫൗസാൻ ഇല ബൈത്തി ഇല ഖലായ്യാമിൽ എഴുത്തില്ല. വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അതിനെ തസ്കുല്ല, നീ ഇപ്പൊ എവിടെ താമസിക്കുന്നു ചോദിച്ചു. അപ്പൊ സദീഖ് ഫി തുർഫാന്തർ എന്ന് പറഞ്ഞു. അപ്പൊ ഫൗസാൻ ഇൻഷാ അള്ളാഹ് സാജി ഇല ബൈത്തിക്ക്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. യോമിൻ, ഒരു ദിവസം ആ ഉസ്രത്തി, എന്റെ കൂട്ടുകാരോടൊപ്പം, വീട്ടുകാരോടൊപ്പം ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടുകാരൻ പറയുന്നു, മർഹബൻ ബിക്കൻ ജമീഅ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ സിമ്പിളായി ഒരെണ്ണം ചെയ്യാവുന്നത്. ഓക്കെ, ഇനി അടുത്ത 28-ാമത്തെ
അഴിദ് മുദക്കറ ഇസ്തിഹ്സാനിയ അനിൽ മന്ദു ഹനി അൻലക്കും, ഹനി അൻലക്കും എന്ന പദ്യത്തെ കുറിച്ച് ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. പല പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്. നാല് പ്രതി ഒന്ന് കാണാം. നോക്കൂ, ഹാദിഹി മന്ദൂമ ജമീല ബസീത അലി ഷായർ ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിമിന്റെ ഒരു മനോഹരമായ കവിതയാണ്. ഇതില് കവി അഭിസംബോധന ചെയ്യുന്നത് തന്റെ നാട്ടിലെ ആളുകളെയാണ് പുതുവർഷത്തോടനുബന്ധിച്ച്. അദ്ദേഹം തന്റെ അവരെ തങ്ങളുടെ ആ സേവനങ്ങളിൽ അവരെ അഭിനന്ദിക്കുന്നു. ആ ഈ കത്ത്, ഈ കവിതയിൽ തഹരീലും തഷ്ജീഉമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അല്ല, തഖദ്ദുമു ബിൽ അസീമത്തി വത്തഫാഉൽ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ. അതുപോലെ വഹു യുഹരുൽ അബ്നാഅ വതനഹി ലി ഇസ്തിർദാദിൽ മജിദുൽ മഫ്ഖൂത്സ്, നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതേപോലെ കവി പറയുന്ന ഇന്നൽ ഇൽമ ഖുവ്വത്തുൽ ഇൻസാൻ, അറിവാണ് മനുഷ്യന്റെ ശക്തി എന്നൊക്കെ അതിൽ അദ്ദേഹം പറയുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതിയാൽ അതിൻ്റെ ആൻസറായി. ഇനി 29-ാം മുക്കാലമത്തുൻ ഫായിത്ത ഖിസ്സത്തു ഫതാത്തിൻ അഇദ് മഖാലതൻ അൻ സൂ ഇസ്തിഖ്ദാമിൽ ജവ്വാൽ അല അസാസി ഹാദിഹി തംസീലിയ. മുക്കാലമ ഫായിത്ത എന്ന നാടകത്തെ ആസ്പദമാക്കി മൊബൈൽ ഫോണിന്റെ സൂ ഇസ്തിഖ്ദാം, ദുരുപയോഗത്തെക്കുറിച്ച് പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഈ കഥകൾ മൊത്തം പറയണം, എന്നിട്ട് അതിന്റെ ദോഷങ്ങളൊക്കെ പറയണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ അതൊന്ന് നോക്കാം. ഹാദിഹി തംസീലിയ ഖസീറ ജമീല ഫി മൗദുഇ മുകാലമത്തിൻ ഹാതിഫിയ, ഒരു ഫോൺ കോളിന്റെ കാര്യത്തിലുള്ള കഥയാണിത് അല്ലെ. എന്നിട്ട് പിന്നെ ആ കഥകളൊക്കെ അങ്ങനെ പറയുക. പിന്നെ അവസാനം വല അതാണ് അൽ വസായിൽ ഏലാമിയ. അൽ വസായിൽ ഏലാമിയ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ട്, അതിന് വലിയ സ്ഥാനമുണ്ട് നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ. ഓ മാദാലിക് ലഹാ മളറാതു നദീത, ധാരാളം ദോഷങ്ങളുമുണ്ട്. വനഹദറു വനഹ്ഫലു മിൻഹാ, അതിൽ നമ്മൾ രക്ഷപ്പെടണം. ഈ കഥ അതിലെ കാര്യമാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കാര്യത്തിലെ കാര്യങ്ങളും മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗവും മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഓക്കെ അല്ലേ. ഇനി 30-ാമത്തെ ക്വസ്റ്റ്യൻ, കം തഷ്തക്കി മൻലൂമൻ റായിഇൻ ലിഷായിറിൽ മഹ്ജരി ഈലിയ ബൂമാദി. ഈലിയ ബൂമാദിയുടെ ഒരു മനോഹരമായ കവിതയാണ് കം തഷ്തക്കി. അത് വെച്ചിട്ട് അതിനൊരു ഈലിയ എന്താണ് മുദക്കറ ഇസ്തിഹ്സാനിയ തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ട് ക്വസ്റ്റ്യന് മാത്രം ഉത്തരം നൽകിയാൽ മതിയാകും. അപ്പൊ അതിൻ്റെയും ഒരു മോഡൽ നമുക്ക് കാണാം. കം തഷ്തക്കി മൻലൂമിൻ ജദ്ദാബുൻ ഫി ബഹ്റിൽ കാമിൽ. ബഹ്റിൽ കാമിൽ തയ്യാറാക്കിയ ഒരു കവിതയാണ് കം തഷ്തക്കി ലുഷായിർ മസ്ഫൂർ ലുബനാനി ഈലിയ ബൂമാദി. ഈ പദ്യം പിൻവാങ്ങി നിൽക്കുന്ന മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്നു. അതിൽ അദ്ദേഹം അതിൽ ആ പിൻവാങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും തഫാഉൽ, തഫാഉൽ എന്താണ് ശുഭപ്രതീക്ഷയിലേക്ക് മുന്നോട്ട് വരാനും അദ്ദേഹം ആളുകളെ ക്ഷണിക്കുന്നു. പിന്നെ കുല്ലു ഷൈഇൻ ഫി ദുനിയ മുബ്തസിമു മുതഫായിൽ, ദുനിയാവിലെല്ലാം സഞ്ചരിച്ചും ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നത്. വലാക്കിനിൽ ഇൻസാന ഹസീനുൻ അല ഇസ്സതിഹി, പക്ഷേ അൽമാലിയ, എപ്പോഴും തൻ്റെ മുൻകാല പ്രതാപത്തെ ഓർത്തിച്ച് എന്താണ് അത് നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് ആളുകൾ എപ്പോഴും ദുഃഖിതനായിരിക്കുകയാണ്. വഹുവ ദൗമ യലൂമു സമാന ലിസുഖൂതിഹി, അവൻ തൻ്റെ പരാജയത്തിന് കാരണം ഈ കാലമാണെന്ന് പരിതപിക്കും. വലാക്കിന്ന സമാൻ ലാ യഹ്റമു അബദൻ, പക്ഷേ സമാൻ ആവട്ടെ ഒരിക്കലും അതിന് രോഗം ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വയസ്സാവുന്നില്ല. ഈ കവിതയിൽ മനുഷ്യനെ കവി പറയുന്നതാണ് അല്ലാ യുളയ്യ ഹയാതഹു നഫീസ, തൻ്റെ അമൂല്യമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത്. ഖായിഫൻ അൻ മുസ്തഖ്ബിലിൽ മജ്ഹൂൽ, തൻ്റെ ഭാവിയെ മുസ്തഖ്ബിൽ തൻ്റെ ഭാവിയെ മറഞ്ഞിരിക്കുന്ന ഭാവിയെ ഓർത്ത് തൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെയാണ് കവി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു പാരഗ്രാഫ് തയ്യാറാക്കിയാൽ അതിൻ്റെ ആൻസറുമായി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറുകൾ. ഇൻഷാല്ലാ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിന് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. പ്ലസ് ടുവിൻ്റെയും ക്ലാസ്സുകളും മറ്റുമൊക്കെ ഈ ചാനലിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.